കരാട്ട മാസ്റ്റർ പ്രതിയായ മലപ്പുറം കൊണ്ടോട്ടിയിലെ 17-കാരി ചാലിയാർപുഴയിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ഇപ്പോൾ പെൺകുട്ടിയുടെ മേൽവസ്ത്രങ്ങൾ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. പെൺകുട്ടി ധരിച്ചിരുന്ന ചുരിദാറിന്റെ ടോപ്പും ഷാളുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നതിന് സമീപത്ത് നിന്നാണ് ഈ വസ്ത്രങ്ങൾ ലഭിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് പെൺകുട്ടിയുടെ ശരീരത്തിൽ മേൽവസ്ത്രമുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ദൃക്സാക്ഷി മൊഴി നൽകിയതും. സംഭവവുമായി ബന്ധപ്പെട്ട് ഊർക്കടവ് സ്വദേശിയും കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിയെ പോക്സോ നിയമപ്രകാരമാണ് വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 8-ഓടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 6 മണി മുതൽ കാണാതായ പെൺകുട്ടിക്കായി ബന്ധുക്കളും നാട്ടുകാരുമടക്കം തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് പുഴയിൽ വീണുകിടക്കുന്ന നിലയിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. സംഭവം നടക്കുന്ന ദിവസം അപരിചിതരായ രണ്ടുപേർ ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം വന്നിരുന്നു എന്നതാണ് ഈ സംഭവത്തിൽ ദുരൂഹത ഉണർത്തുന്നത്. അതേസമയം പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്ന 17-കാരി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടിയിട്ടുണ്ട്. 17-കാരിയുടെ മരണത്തിന് പിന്നാലെ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തുകയായിരുന്നു. പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നതാണ് കുടുംബം ആരോപിച്ചത്. സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കവെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പരാതി. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കടുത്ത മനഃപ്രയാസമുണ്ടായിരുന്നെങ്കിലും നീതിക്കായി പോരാടാൻ ഈ പെൺകുട്ടി തീരുമാനിച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. കരാട്ടെ പരിശീലനത്തിനെത്തുന്ന മറ്റ് പെൺകുട്ടികളെയും കരാട്ടെ മാസ്റ്റർ പ്രതി പീഡിപ്പിച്ചിരുന്നുവെന്നും വേറെയും 2 പോക്സോ കേസുകളിൽ ഇയാൾ പ്രതിയെന്നുമാണ് മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തുന്നത്. പീഡനം അറിഞ്ഞതിന്റെ പിന്നാലെ ഇയാളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും ഒടുവിൽ ഇയാൾ തന്നെ തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റു പറഞ്ഞുവെന്നാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തുന്നത്. താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട്ടെ ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു. ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും പെൺകുട്ടി സംസാരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ചാലിയാർപുഴയിൽ വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അധികം വെള്ളമില്ലാത്ത ഭാഗത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയതും. കുട്ടിയുടെ മൃതദേഹത്തിൽ കണ്ടെത്തുമ്പോൾ മേൽവസ്ത്രമുണ്ടായിരുന്നില്ല, ഒരു ചെരുപ്പ് മാത്രമാണ് മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയത്. ജീവനൊടുക്കിയെന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് സഹോദരി പറയുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് എടവണപ്പാറയിൽ +1 വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ സംഭവത്തിന് പിന്നിലാണ് കരാട്ടെ ഗുരു സിദ്ദിഖ് അലിയുടെ ഞെട്ടിപ്പിക്കുന്ന പീഡന വാർത്തകളൊക്കെ തന്നെ പുറത്തുവരുന്നതും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. 8-ാം ക്ലാസ് മുതൽക്ക് ഈ പെൺകുട്ടി കരാട്ടെ പഠിക്കാൻ പോയിരുന്നു. സ്കൂളിലെ കൌൺസിലിംഗിനിടെയാണ് കരാട്ടെ മാസ്റ്ററുടെ പീഡന വിവരം ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. തുടർന്ന് പരാതി വാഴക്കാട് പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ പെൺകുട്ടി സംസാരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ലാത്തതിനാൽ മൊഴിയെടുക്കാൻ വന്ന പോലീസ് പിന്നീട് ഒരു ദിവസത്തേക്ക് അത് മാറ്റിവെച്ചു. ആരോപണ വിധേയനായ കരാട്ടെ മാസ്റ്റർ ഇതിനു മുമ്പ് 2 പോക്സോ കേസിൽ പ്രതിയെന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത്. ഇയാളുടെ വീട്ടിൽ വെച്ചുള്ള പരിശീലനത്തിൽ വിവിധ ബാച്ചുകളിലായി 30 കുട്ടികളാണുള്ളത്. 10-ാം ക്ലാസിൽ മികച്ച മാർക്കോടെ വിജയിച്ച ഈ പെൺകുട്ടി മാനസിക പ്രയാസത്തെ തുടർന്ന് 2 ആഴ്ചയോളം സ്കൂളിലും പോയിരുന്നില്ല. തുടർന്നാണ് ഈ പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം എല്ലാം ഗുരുവിന് സമർപ്പിക്കണമെന്ന് 3 വർഷത്തോളമായി പരിശീലകൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന കാര്യങ്ങൾ. പെൺകുട്ടിയുടെ സഹോദരിയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15 വീണ്ടും പീഡിപ്പിച്ചതോടെ പെൺകുട്ടി കടുത്ത മാനസിക പ്രയാസത്തിലായി. കരാട്ടെ ക്ലാസ്സിലെ മറ്റ് പെൺകുട്ടികളെയും കരാട്ടെയുടെ പാഠങ്ങളാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പീഡിപ്പിച്ചത്. ഇയാൾ ഗുരുവും ദൈവവുമാണെന്നും ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായി സമർപ്പിക്കണമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ കുട്ടികളെ പീഡിപ്പിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.